സിംഗുവിലെ കർഷക സമരം 20-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം കേരളത്തിലുള്ള പാർലമെന്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ ചേരുന്നു. സിംഗുവിലെ സമരവേദി സന്ദർശിച്ചു, എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ സമരവേദി സന്ദർശിച്ചു? സ്വാതന്ത്ര്യാനന്തര ഭാരതം ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിലൊന്നാണ് രാജ്യ തലസ്ഥാനം ദർശിക്കുന്ന ഈ കർഷക പ്രക്ഷോഭം. 10,000-ക്കണക്കിന് വരുന്ന കൃഷിക്കാർ, അതും അക്ഷരാർത്ഥത്തിലുള്ള കൃഷിക്കാർ, കാർഷിക രംഗത്ത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-ക്കണക്കിന് കർഷകരാണ് ഡൽഹി തലസ്ഥാന നഗരിയിൽ ഇവിടെ തമ്പടിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ത്യാഗനിർഭരമായ സമരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ജീവത്യാഗം പോലും ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള കൃഷിക്കാരാണ് ഈ സമരമുഖത്തുള്ളത്. അവരുടെ അർപ്പണബോധം, അവരുടെ ഡെഡിക്കേഷൻ മറ്റൊരു സമരമുഖത്തും ദർശിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റിന് മുട്ടുമടക്കേണ്ടി വരും. ഈ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എനിക്ക് ഈ സമരത്തിൽ ആവശ്യപ്പെടാനുള്ളത്, അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ഓർഡിനൻസ് മുഖാന്തരമാണ് ഈ നിയമത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ ഓർഡിനൻസ് മുഖാന്തരം തന്നെ ഈ നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് രാജ്യത്തുയർന്നു വരുന്ന ദേശീയ പ്രക്ഷോഭത്തെ കണക്കിലെടുത്തുകൊണ്ട് ഈ 3 നിയമങ്ങളും പിൻവലിച്ചതിന് ശേഷം പാർലമെൻറ് വിളിച്ചു ചേർക്കുക. കാർഷിക രംഗത്ത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെങ്കിൽ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുക, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യുക, അതിനുശേഷം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക. അതിന് പകരം നിലവിലുള്ള നിയമങ്ങളിൽ മിനുക്കുപണികൾ വരുത്തിയതുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേവലമായ ചില ഭേദഗതികൾ വരുത്തിയതുകൊണ്ട് ഈ സമരം, ഈ പ്രക്ഷോഭം, ഈ ജനകീയ മുന്നേറ്റം അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു വൻപിച്ച ദേശീയ പ്രക്ഷോഭമായി തന്നെ രാജ്യത്ത് വളർന്നു വരുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ സമരത്തിൽ പങ്കെടുത്ത് മണിക്കൂറുകൾ ചെലവിട്ട് അത് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, അത് പിൻവലിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ ആദ്യം വ്യക്തമാക്കി, ചില ഭേദഗതികൾ മുന്നോട്ട് വെച്ചു. ഇത് ഭേദഗതി കൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന സമരമായിട്ട് ഇത് മാറുമോ? ഭേദഗതികളിലൂടെ മാത്രം ഈ സമരം തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ഭേദഗതികൾ ഈ നിയമത്തെ അപ്രസക്തമാക്കുന്ന ഭേദഗതികളാകണം. അങ്ങനെയുള്ള ഭേദഗതി നിർദ്ദേശങ്ങളല്ല ഇപ്പോൾ തന്നെ ശ്രീ അമിത്ഷായും നരേന്ദ്രസിംഗ് തോമാറും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, മിനിമം താങ്ങുവില ഉറപ്പുവരുത്തുമെന്ന് രേഖാമൂലം എഴുതി കൊടുത്തു. പക്ഷേ ഇപ്പോൾ പാസാക്കിയിരിക്കുന്ന നിയമമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കരാർ കൃഷിയിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ വില നിശ്ചയിക്കുകയാണ്. കോൺട്രാക്ട് ഫാമിലിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ ബയറും സെല്ലറും തമ്മിൽ താൻ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിൻ്റെ വില ക്രോപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വിത്ത് വിതയ്ക്കുമ്പോൾ തന്നെ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് ചെയ്യുകയാണ്. അപ്പോൾ പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ള നിയമം നിലവിലിരിക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് എങ്ങനെയാണ് സാധ്യമാക്കാൻ കഴിയുക? മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുമെന്നുള്ള ഗവൺമെൻറ്റിനൊരു സ്റ്റാറ്റൂട്ടറി ബാക്കിംഗ് ഇല്ല. അപ്പോൾ അവിടെ തന്നെ വൈരുദ്ധ്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ല. സമഗ്രമായ നിയമനിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 3 നിയമങ്ങളും പിൻവലിക്കുക. പിൻവലിച്ചതിന് ശേഷം പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക. കാർഷിക രംഗത്തെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി ചർച്ച ചെയ്യുക. അതിന് പകരം പാർലമെൻറ്റിനെ വിശ്വാസത്തിലെടുക്കാതെ, കർഷകരെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി നടപ്പാക്കുന്ന ഈ നിയമനിർമ്മാണം ഒരു കാരണവശാലും രാജ്യത്തിന് സ്വീകാര്യമല്ല. ഒരു സംശയവും വേണ്ട, ഈ പ്രക്ഷോഭം ജനകീയ പ്രക്ഷോഭമായി രാജ്യത്ത് വളരും. കേന്ദ്ര ഗവൺമെൻറ്റിന്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഈ കൃഷിക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കേന്ദ്ര സർക്കാർ എടുത്തൊരു രീതി, ഈ ഒരു സമരത്തിന് പേരിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ എന്നൊരു ആരോപണമാണ് ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നത്. അതിൽ BJP നേതാക്കളും അതിനെ ഏറ്റുപിടിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സമര സന്ദർശനം അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ സമരരംഗത്ത് വന്നു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, ഞാൻ പാർലമെൻറ്റ് അംഗമാണെന്നും RSPയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗമാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെയൊന്നും അവർ വേദിയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പൂർണ്ണമായും കർഷക സംഘടനകളുടെ പ്രതിനിധികൾ മാത്രമാണ് ഈ സമരവേദിയിൽ പോലും ഇരിക്കാൻ അവർ അനുവദിക്കുന്നത്. അത്ര സൂക്ഷ്മതയോടെ, ജാഗ്രതയോടുകൂടി ഈ സമരമുഖത്തെ സൂക്ഷ്മതല സ്പർശിയായി പരിശോധിക്കുന്ന സമരമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ കഴിയില്ല. ഖാലിസ്ഥാൻ തീവ്രവാദമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആക്ഷേപിക്കാൻ കഴിയില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീകരവാദമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയില്ല. അതിനെയൊക്കെ അതിജീവിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന നിലയിലുള്ള സൂക്ഷ്മതലത്തിൽ ജാഗ്രതയോടുകൂടിയിട്ടുള്ള സംഘാടകത്വമാണ്
ഈ ഐക്യ കർഷക സമരസമിതി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ല, വിലപ്പോവില്ല. ഏതൊരു സമരത്തെയും അടിച്ചമർത്താനും പ്രതിരോധിക്കാനും കാലാകാലങ്ങളിൽ സർക്കാരുകൾ ഉപയോഗിക്കുന്ന തന്ത്രം അത് ഭീകരവാദമാണ്, വിഭാഗീയതയാണ്, വിഘടനവാദമാണ് എന്നതാണ്. ഈ സമരത്തിൽ ഒരു കാരണവശാലും ഇത് വിലപ്പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ ബലമായിട്ടുള്ള വിശ്വാസം. എന്തായാലും അപ്രസക്തമായ നിയമഭേദഗതിയുണ്ടെങ്കിൽ സമരത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഉടനടി പാർലമെന്റ് വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെടുന്നത്. സിംഗുവിൽ നിന്ന് ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ 24. രണ്ട് വർഷത്തിന്റെ നിറവിൽ.